ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മട്ടൻ ബിരിയാണിയാണ്. അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അത് ഇതിൻ്റെ ചേരുവകൾ റെഡ് ചില്ലി പൗഡർ, കൊറിയാണ്ടർ പൗഡർ, ടെർമറിക് പൗഡർ, സാൾട്ട്, ബ്ലാക്ക് പെപ്പർ, ഗരം മസാല, പിന്നെ ജീര പൗഡർ, മട്ടൻ 1.5 കിലോ മട്ടൻ, പിന്നെ ഒരു 1.5 കിലോ അരി എടുത്തിട്ടുണ്ട്, പിന്നെ 2 വെളുത്തുള്ളി, ഒരു 25 ഗ്രാം ഇഞ്ചി, 1/2 കിലോ തക്കാളി, ഒരു 25 പച്ചമുളക്, പൈനാപ്പിൾ കട്ട് ചെയ്തത്, പിന്നെ കൊറിയാണ്ടർ ലീഫ്, പിന്നെ പുതിന, പിന്നെ കാഷ്നട്ട്, കിസ്മിസ്, പിന്നെ സവാള 1 കിലോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഓണിയൻ, ടൊമാറ്റോ, പിന്നെ ഗാർലിക്, ജിഞ്ചർ, ചില്ലി, ഇതൊക്കെ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മട്ടൺ 1.5 കിലോ മട്ടൺ ഉണ്ട് ഇതിൽ. ഇത് കുക്കറിൽ മസാലയൊക്കെ ചേർത്ത്, പെപ്പർ പൗഡർ എല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത ഉള്ളി സവാള ഇതിലോട്ട് പാത്രത്തിലോട്ട് ഇട്ടു. അപ്പോൾ അതിലോട്ട് കുറച്ച് ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് ഉള്ളി വാടി കിട്ടും. അത് കഴിഞ്ഞ് മഞ്ഞൾപ്പൊടി ചേർക്കുക. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ മതിയാകും. പിന്നെ അത് കഴിഞ്ഞ് നന്നായി മുരിഞ്ഞ് വന്നിരിക്കുന്നു, നന്നായി മുരിഞ്ഞിരിക്കുന്നു ഉള്ളി സവാളയൊക്കെ നല്ല കളറൊക്കെ മാറിയിരിക്കുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ഈ അരച്ച ഗാർലിക്, ജിഞ്ചർ, ചില്ലി, ഗ്രീൻ ചില്ലി ഇത് 3 ചേർക്കുക. ചേർച്ചതിന് ശേഷം നന്നായി കുഴറ്റുക. തക്കാളി ചേർക്കുക. അതിനുശേഷം തക്കാളി, പിന്നെ റെഡ് ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ റെഡ് ചില്ലി, പിന്നെ 2 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ. ജീരകം പൊടിച്ചത്, പിന്നെ അപ്പം നന്നായി മസാലയൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് കൊറിയാണ്ടർ ലീഫ് ചേർത്തു. നമ്മൾ ഈ കുക്കറിലുള്ള ഈ മട്ടൻ ഇപ്പോൾ വെന്ത് കഴിഞ്ഞു, നന്നായി വെന്തിരിക്കുന്നു. അപ്പോൾ ഇതിനെ ഇതിലോട്ട് ചേർക്കാം, നമ്മൾ മസാലയിലോട്ട് ചേർക്കാം. ഇപ്പോൾ നമ്മളെ ബിരിയാണി മസാല റെഡി ആയിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞ് ഒരു ചെറിയൊരു ഫ്രൈ പാൻ വെച്ചു, അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു. അത് കഴിഞ്ഞ് അതിൽ കുറച്ച് ഓണിയൻ ചേർക്കുക. അതിലോട്ട് കാഷ്നട്ടും കിസ്മിസും ചേർത്ത് ഫ്രൈ ചെയ്ത് മാറ്റിവെക്കുക. അതിന് ഇത് അവസാനം ബിരിയാണിയിൽ ചേർക്കാനുള്ളതാണ്. അടുത്തതായി ബിരിയാണി റൈസ് ഉണ്ടാക്കാം. അതിനു വേണ്ടി ഘീ ഒഴിക്കാം. ഘീ ഒഴിച്ചതിന് ശേഷം സവാള ഇട്ട് സവാള നന്നായി മുരിഞ്ഞതിന് ശേഷം വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൻ്റെ അരിക്ക് 1.25 പാത്രം വെള്ളമാണ് ഒഴിച്ചത്. ഇനി ഇതിലോട്ട് ഉപ്പ് ചേർക്കാം. ഉപ്പ് പാകത്തിന് ചേർക്കാം. അത് കഴിഞ്ഞ് ഗരം മസാല, പട്ട, ഏലക്ക, ഗ്രാമ്പു ഇതൊക്കെ ചേർക്കാം. അത് കഴിഞ്ഞു
കൊറിയാണ്ടർ ലീഫ്, പുതിന ലീഫ്, ജീര പൗഡർ, നമ്മൾ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് റൈസ് ചേർക്കാം. ഇപ്പം നമ്മൾ ചോറ് റെഡിയായിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി റെഡിയായി. അതിനുശേഷം അതിലോട്ട് കുറച്ച് മഞ്ഞ കളർ ചേർത്തു, യെല്ലോ കളർ, യെല്ലോ. അതിനുശേഷം കൊറിയാണ്ടർ ലീഫും ചേർത്തു. അതിനുശേഷം കുറച്ച് ഗീ വഹിക്കുക. വഹിച്ചതിന് ശേഷം അടച്ച് ദമ്മിൽ വെച്ച്, ഇപ്പോൾ ദമ്മ് നമ്മൾ റെഡിയായിട്ടുണ്ട്. ദമ്മൊക്കെ ആയി കറക്റ്റ് വേവൊക്കെ റെഡിയായിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞ ശേഷം നമ്മളുടെ ഈ മട്ടൻ മസാലയിലോട്ട് ഈ റൈസ് ചേർക്കാം. രണ്ട് മൂന്ന് ലെയറായി ഇങ്ങനെ ചേർക്കാം. ആദ്യം റൈസ് ചേർത്തു, അതിൽ നമ്മുടെ വറുത്ത് വെച്ച കാഷ്നട്ടും കിസ്മിസും അതിൽ ചേർക്കുക. അത് കഴിഞ്ഞ് അതിൽ കുറച്ച് കൊറിയാണ്ടർ ലീഫും ചേർക്കുക, പുതിനയും ചേർക്കുക, പൈനാപ്പിളും ചേർക്കുക. അതിനുശേഷം കുറച്ച് ഗീയും ഒഴിക്കുക. അങ്ങനെ ഒരു രണ്ട് മൂന്ന് നാല് ലെയറായി വെച്ച് അതിനുശേഷം അതിൻ്റെ മുകളിൽ പൈനാപ്പിളും എല്ലാം ചേർക്കുക. മട്ടൻ ബിരിയാണി റെഡിയായിട്ടുണ്ട്. താങ്ക് യു.